നിർഭയ, കത്വ, ഉന്നാവ, ഇനിയും ഇങ്ങനെ എത്ര. നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഡൽഹിയിലെ തെരുവുകളിൽ മനുഷ്യമൃഗങ്ങൾ വേട്ടയാടിയ നിർഭയ എന്ന പെൺകുട്ടിയെ നമ്മൾ ഒരിക്കലും മറന്നു കാണില്ല. ഈ സംഭവത്തിൻ്റെ നടപടികൾ തീരും മുമ്പേ തന്നെ എത്തി അടുത്ത ബലാത്സംഗ പരമ്പരകൾ. കത്വയിലെ ആസിഫ ബാനു എന്ന പിഞ്ചോമനെ നമ്മൾക്ക് മറക്കാനാവുമോ സുഹൃത്തുക്കളെ? ഉന്നാവോ കേസ് കേട്ട് നമ്മളെല്ലാവരും നടുങ്ങിയത് ഓർമ്മ കാണില്ലേ നിങ്ങൾക്ക്? ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പരാതി നൽകി എന്നതറിഞ്ഞ് ആ കുട്ടിയെ നടുറോട്ടിൽ വെച്ച് ഈ നരാധമന്മാർ അടിച്ചവശയാക്കി തീക്കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത് നമ്മൾക്ക് മറക്കാൻ കഴിയുമോ? ഇപ്പോഴിതാ ഏറ്റവും പുതുതായി ഒരു സംഭവം കൂടി. ഹൈദരാബാദിൽ പ്രിയങ്ക റെഡ്ഡി എന്ന വെറ്റനറി ഡോക്ടറെ നാലു പേർ ചേർന്ന് ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിയും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. നമുക്ക് പൊളിച്ചെഴുതേണ്ടത് നമ്മുടെ കാലോചിതമല്ലാത്ത നിയമങ്ങളെയാണ്. തെറ്റു ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് തന്നെ തങ്ങൾ അഴിക്കുള്ളിലാവുമെന്നും തുടർന്ന് മരണമാണ് മുന്നിലെന്നുമുള്ള തോന്നൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള ശക്തമായ നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെയാണ് ഗൾഫ് നാടുകളിലെ കർശനമായ നിയമങ്ങളെ നമ്മൾ കടമെടുക്കേണ്ടത്. ഇന്ത്യയെപ്പോലെ 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് കർശനമായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിയേ മതിയാവൂ. അതായത് പഴുതുകളടച്ച ശക്തമായ നീതിന്യായ വ്യവസ്ഥിതി. ഇനി നമ്മൾ തീരെ വൈകിക്കൂടാ. പുതിയൊരു നിയമനിർമ്മാണത്തിന് വേണ്ടി നമ്മൾ കൈകോർത്തേ മതിയാവൂ. അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാവൂ. ഒരുപക്ഷേ ഒരു മരണ വാർത്ത കേട്ട് ജീവിതത്തിൽ ഏറെ സന്തോഷിച്ച ഒരു നിമിഷമാണിത്. ഹൈദരാബാദിൽ 26-കാരിയായ വെറ്റനറി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ 4 പ്രതികളും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന് പോലീസ്. ഹൈദരാബാദിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊലപാതകം പുനരാവിഷ്കരിക്കുന്നതിനിടയിലാണ് സംഭവം. തെളിവെടുപ്പിനിടെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെക്കേണ്ടി വന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 4 പേരും സംഭവസ്ഥലത്തു തന്നെ മരിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഹൈദരാബാദിലെ ഔട്ടർ റിംഗ് റോഡിലെ അടിപ്പാതയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു പോലീസ്. തെലങ്കാനയിലെ നാരായൺപേട്ട് ജില്ലക്കാരനായ ട്രക്ക് ഡ്രൈവറും സഹായിയായ 20-കാരായ 3 യുവാക്കളുമാണ് കേസിലെ പ്രതികൾ. വെള്ളിയാഴ്ച രാവിലെ 4 പ്രതികളെയും അവരുടെ വീടുകളിൽ നിന്നാണ് സൈബർബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് വൈകിപ്പിച്ച 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നവംബർ 27 രാത്രിയാണ് കേസിനാസ്പദമായ ഈ സംഭവം അരങ്ങേറിയത്. വൈകിട്ട് 5:30 കാണും. മുഖ്യപ്രതിയായ മുഹമ്മദ് ആരിഫ് മദ്യക്കുപ്പിയുമായി എത്തി. ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിലിരുന്ന് പ്രതികൾ മദ്യപിച്ചു. പിന്നീട് തങ്ങളുടെ ലോറിക്ക് സമീപത്തായി ഒരു യുവതി സ്കൂട്ടർ നിർത്തിയിടുന്നത് പ്രതികൾ ശ്രദ്ധിച്ചു. യുവതി ക്ലിനിക്കിലേക്ക് പോയ സമയം യുവതിയെ ബലാത്സംഗം ചെയ്യാൻ പ്രതികൾ പദ്ധതിയിട്ടു. പ്രതി നവീനാണ് യുവതിയുടെ സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറാക്കിയത്. ഏകദേശം 9 മണിയായപ്പോൾ ആരിഫും മറ്റു പ്രതികളും ചേർന്ന് അവരുടെ ലോറി യുവതിയുടെ സ്കൂട്ടർ ഇരിക്കുന്ന തൊണ്ടപ്പിള്ളി ജംഗ്ഷനിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മാറ്റിയിട്ടു. ക്ലിനിക്കിൽ നിന്ന് സ്കൂട്ടറിന് സമീപത്തേക്കെത്തിയ യുവതി ടയറിൽ 1 പഞ്ചറായിരിക്കുന്നതായി ശ്രദ്ധിച്ചു. സ്കൂട്ടർ നന്നാക്കി തരാമെന്ന് പറഞ്ഞ് ശിവ യുവതിയെ സമീപിച്ചു. തുടർന്ന് സ്കൂട്ടറുമായി പോയ ശിവ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്ന് പഞ്ചർ ഒട്ടിക്കുന്ന കടകളെല്ലാം അടച്ചതായി യുവതിയോട് നുണ പറഞ്ഞു. ഇതിനിടെ പ്രതികൾ ചേർന്ന് ട്രക്കിന് സമീപത്തേക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് യുവതിയെ തള്ളിയിട്ടു. തുടർന്ന് പ്രതി നവീൻ യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നീട് ഇയാൾ യുവതിയെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചു. ഇതിനുശേഷം പ്രതികൾ യുവതിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. അപ്പോഴേക്കും യുവതിക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടിയ യുവതി നിലവിളിക്കാൻ തുടങ്ങി. തുടർന്ന് യുവതിയെ കൊല്ലാൻ പ്രതികൾ തീരുമാനിക്കുകയായിരുന്നു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് ആരിഫാണ് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സമയം നവീൻ യുവതിയുടെ ഫോണും വാച്ചും പവർ ബാങ്കും കൈക്കലാക്കി. മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രതികൾ യുവതിയുടെ മൃതദേഹം ട്രക്കിൽ കയറ്റി സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. യുവതിയുടെ സ്കൂട്ടറിൽ പോയാണ് ശിവയും നവീനും അടുത്തുള്ള പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയത്. ഇതിനുശേഷം ചന്ദൻപള്ളിയിലെ കലുങ്കിന് താഴെ വെച്ച് പ്രതികൾ യുവതിയുടെ മൃതദേഹം പെട്രോളൊഴിച്ച് കത്തിക്കുകയായിരുന്നു.
ഈ പ്രതികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷ തന്നെ സമ്മാനമായി നൽകിയ ഹൈദരാബാദ് പോലീസിന് ഇടനഞ്ചില്ലെന്നും 1000 അഭിവാദ്യങ്ങൾ.